ഹായ്, എൻ്റെ പേര് ഡോക്ടർ എസ്റ്റോ ജെയിംസ്. ഞാൻ ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റാണ് അറ്റ് മാന ഹെൽത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സയാറ്റിക്കയാണ്. സയാറ്റിക്ക എന്ന് പറഞ്ഞാൽ നടുവേദനയുടെ ഭാഗമായി അനുബന്ധത്തിൽ കാലിലേക്ക് വരുന്ന റേഡിയേറ്റിംഗ് പെയിൻ എന്ന കണ്ടീഷനാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളുടെ ഈ നടുവേദനയുള്ളവരിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് സയാറ്റിക്ക. സയാറ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടുവിൽ നിന്ന് കാലിൻ്റെ പാദം വരെ രണ്ട്, അതായത് വലത് കാലിലും ഇടത് കാലിലും നടു തൊട്ട് കാലിൻ്റെ പാദം വരെ ഉള്ളൊരു ലോങ് ആയ വലിയ നെർവാണ് സയാറ്റിക് നെർവ്. ഈ സയാറ്റിക് നെർവിന് അഞ്ച് നെർവ് റൂട്ട്സ് ഉണ്ട്. അതായത് L4, L5, S1, S2, S3 ഈ വെർട്ടിബ്ര ലെവലിൽ കൂടെയാണ് ഈ നെർവ് റൂട്ട്സ് പോകുന്നത്. അപ്പൊ ഈ രണ്ട് വെർട്ടിബ്രാസിന്റെ നടുക്ക് ഒരു ഇന്റർവെർട്ടിബ്ര ഡിസ്ക് ഉണ്ട്. ഈ ഇന്റർവെർട്ടിബ്ര ഡിസ്ക് ബൾജാവുക, അല്ലെ ഹെർണിയേറ്റഡ് നമ്മൾ പറയും, ഹെർണിയേറ്റഡ് ആവുക, അങ്ങനെയുള്ള വരുമ്പോൾ ഈ നെർവ് റൂട്ടിൽ ടച്ച് ആവും. ഈ ടച്ച് ആകുമ്പോഴാണ് നമ്മുടെ കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ, വലിച്ചിൽ പോലൊരു വേദന വരുന്നത്. ഈ സയാറ്റിക്ക കണ്ടീഷൻസിന്റെ സിംറ്റംസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തുന്ന പോലെയുള്ള ഒരു വേദനയായിരിക്കും, ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ ആയിരിക്കും, പിന്നെ നംനെസ്, തരിതരിപ്പ് ഉണ്ടാവും, ടിംഗ്ലിംഗ് സെൻസേഷൻ, ഈ ടിംഗ്ലിംഗ് സെൻസേഷൻ, ഇങ്ങനെയുള്ള ഒരു ബേണിംഗ് സെൻസേഷൻ, പുകച്ചിൽ, ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ് സയാറ്റിക്കയുടെ ലക്ഷണങ്ങൾ. അപ്പം ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ യൂഷ്വലി നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നാൽ ആദ്യം നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ, കംപ്ലയിൻസ് പറയുന്ന ഒരു പേഷ്യൻ്റോട് ആദ്യം ഒരു MRI ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഒരു MRI ഫൈൻഡിങ്സിലാണ് നമുക്ക് ഏത് ലെവലിലാണ് ഡിസ്ക് ബൾജായിരിക്കുന്നത് അല്ലെങ്കിൽ ഹെർണിയേറ്റഡ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സയാറ്റിക്ക കണ്ടീഷനിൽ ചില പേഷ്യൻസിന് ഇരിക്കാനോ നിൽക്കാനോ ചുമയ്ക്കാനോ അല്ലെ തുമ്മാനോ ഒക്കെ പെയിൻ ഉണ്ടാവും, അതായത് ഷൂട്ടിംഗ് പെയിൻ ഉണ്ടാവും. യൂഷ്വലി ഇങ്ങനെയാണ് പേഷ്യൻസിൽ കണ്ടുവരുന്നത്. അപ്പം ചിലർക്ക് റൈറ്റ് സൈഡിലായിരിക്കാം, ചിലർക്ക് ലെഫ്റ്റ് സൈഡായിരിക്കാം. അത് ഏത് നെർവ് റൂട്ട് കംപ്രസ്ഡ് ആയിരിക്കുന്നോ അതനുസരിച്ചിരിക്കും പെയിൻ ഏത് സൈഡ്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ വരുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനുമായിട്ട് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ യൂഷ്വലി നമ്മൾ ഒരു പ്രോപ്പർ അസസ്മെന്റിൽ പേഷ്യൻ്റിനെ ഇനീഷ്യലി നമ്മൾ ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞ പേഷ്യൻസിന് എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടോ, അതായത് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ ഫുഡ് ഡ്രോപ്പ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നുമില്ല സ്പൈൻ സർജനോ അടുത്തേക്കാണ് സജസ്റ്റ് ചെയ്യുക. അല്ലാതെ വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ യൂഷ്വലി ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിയാണ്. ഈ സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അഡ്വാൻസ്ഡ് ഫോം ഓഫ് ഗ്രേഡഡ് ട്രാക്ഷൻ വിത്ത് മൊബിലൈസേഷൻ ആണ് വരുന്നത്. ഈ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ഗ്രേഡഡ് ട്രാക്ഷനിൽ L4, L5 വെർട്ടിബ്ര അപ്രോക്സിമേറ്റ്ലി വെർട്ടിബ്ര ലെവലിൽ നമുക്ക് ഡീകംപ്രഷൻ ചെയ്യാൻ പറ്റും. ഡീകംപ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ. ഇപ്പൊ രണ്ട് വെർട്ടിബ്രയിൽ ഇന്റർവെർട്ടിബ്രയിലെ ഡിസ്ക് കംപ്രസ്ഡ് ആണെങ്കിൽ ആ രണ്ട് വെർട്ടിബ്ര ലെവലിൽ നമുക്ക് ഡീകംപ്രഷൻ എക്സ്ട്രാക്ഷൻ കൊടുത്തിട്ട് വിത്ത് മൊബിലൈസേഷൻ ചെയ്യാൻ പറ്റും. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ്. ഇപ്പം ഇനീഷ്യലി ഒരു പേഷ്യന് റൈറ്റ് സൈഡ് റേഡിയേറ്റിംഗ് പെയിൻ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് ആംഗിളിംഗ് കൊടുക്കാൻ 10 to 25 degrees ഓപ്പോസിറ്റ് സൈഡ് ആംഗിളിംഗ് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റ് പെട്ടെന്നൊരു പെയിൻ റിലീഫ് ആയിരിക്കും. ഇത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ആയിരിക്കില്ല ട്രീറ്റ്മെൻറ്റ്, 10 to 15 days ആണ് ട്രീറ്റ്മെൻറ്റ്, അത് സിവിയറിറ്റി അനുസരിച്ച്. പിന്നെ നമുക്കൊരു 1 month, 3 month, 6 month ഫോളോഅപ്സ് ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഈ ഫോളോഅപ്സിനൊപ്പം തന്നെ നമ്മൾ എർഗണോമിക് അഡ്വൈസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഡ്വൈസസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് പേഷ്യൻറ്റ് ഫോളോ ചെയ്യും. പിന്നെ എക്സസൈസസ് ഉണ്ടാവും. Day 4 മുതൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. ആക്റ്റീവ് എക്സസൈസ്, പിന്നെ അതിന് സ്ട്രെച്ചിങ് എക്സസൈസ്, സ്ട്രെങ്തനിങ് എക്സസൈസ് ആയിട്ടാണ് 15 days കൊണ്ട് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ഫോളോഅപ്പിൽ പേഷ്യൻറ്റ് ഒന്നുകൂടെ ഫോളോഅപ്പിൽ വരുമ്പോൾ പേഷ്യൻറ്റ് ഒരു ത്രൂ അസസ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിനുശേഷം നമ്മൾ എർഗണോമിക് അഡ്വൈസും കാര്യങ്ങളും കൊടുക്കുന്നു. ഈ സയാറ്റിക്ക കണ്ടീഷൻസിൽ നമുക്ക് ഓൾമോസ്റ്റ് പേഷ്യൻറ്റ് നല്ലൊരു ഇതാവുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ നമുക്ക് പേഷ്യൻറ്റ് നല്ലൊരു റിസൾട്ട് കിട്ടാവുന്നതാണ്. പേഷ്യൻ്റ് അതനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ സെൻ്ററിൻ്റെ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം.